ഹായ് ഗൈസ്, അമൃതം പൊടി എല്ലാവർക്കും അറിയാമല്ലോ, കുഞ്ഞു പിള്ളേർക്ക് നേഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഒരു ന്യൂട്രിമിക്സ് ആണ് കേട്ടോ. ഇത് വെച്ച് നമ്മൾ ഇന്നൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം അമൃതം പൊടി നമ്മൾ ഒന്ന് ചെറിയ തീയിലിത് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. വറുത്തൊന്നും എടുക്കണ്ട കേട്ടോ, കാരണം ഇത്രയും നൈസായിട്ടുള്ള പൊടി ആയതുകൊണ്ട് അത്രയും വറുത്തൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് വെള്ളമാണ് കേട്ടോ, തിളച്ച വെള്ളം. അത് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു മിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരണ്ടി ആവശ്യത്തിന് എടുക്കാം. പിന്നെ ബനാന നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ, അപ്പോൾ ലാസ്റ്റ് ആയിട്ടാണ്, അതാണ് ഈ ഒരു ഷേപ്പ്. പിന്നെ അത് നമ്മൾ ഈ തേങ്ങയിലേക്ക് അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ എന്ത് മിക്സ് വെള്ളം ഉപയോഗിക്കാം കേട്ടോ, അവലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കയുടെ പൊടി ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ജീരകം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏലക്ക ഉള്ളതുകൊണ്ട് ഏലക്ക ഇട്ടു. പിന്നെ നമ്മുടെ മധുരം ആവശ്യത്തിന് ഉപയോഗിക്കാം പഞ്ചസാര. പിന്നെ അമൃതം പൊടിക്ക് നല്ല മധുരം ആയതുകൊണ്ട് അധികം ഉപയോഗിക്കണം എന്നില്ല, ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ മാവ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ശകല ഉപ്പുപൊടി ചേർക്കണം, കാരണം ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ ചൂടുവെള്ളം പയ്യെ പയ്യെ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഒത്തിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അമൃതം പൊടി പായസമായി പോകും ഗൈസ്. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യത്തിന് ഒരു ചപ്പാത്തി ഉരുട്ടുന്ന പരുവത്തിലാക്കിയെടുക്കാൻ വേണ്ടി ഇതേപോലെ ആദ്യം ഒന്ന് ഇളക്കി 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 എടുക്കുക. പിന്നെയാണ് നമ്മൾ കൈ വെച്ച് കുഴച്ച് നല്ല രീതിയിലാക്കുന്നത്. നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് കൈ പൊള്ളി പോകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കുവാണ് ഗൈസ്. അങ്ങനെ സ്പൂണും കൊണ്ട് ഇളക്കി ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൈയിട്ട് മാവിൻ്റെ ഒരു രീതി, ചപ്പാത്തി മാവിൻ്റെ രീതിയിലേക്ക് നമ്മൾ ആക്കിയെടുക്കുവാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അപ്പച്ചെമ്പ് ചൂടായിട്ട് തിളച്ച് സ്റ്റീം ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പച്ചെമ്പ് റെഡി ആയിട്ടിരിക്കുവാണ്. അങ്ങനെ കുറച്ച് എണ്ണ കൈയിട്ട് ചേച്ചതിന് ശേഷം, വെളിച്ചെണ്ണ ഏതെണ്ണ വേണമെങ്കിലാവാം, ഇങ്ങനെ നമ്മളൊന്ന് ആക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ്, അതായത് കോക്കനട്ടും ബനാനയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മിക്സ് ആക്കിയിട്ട് ഇതേപോലെ റൗണ്ട് രൂപത്തിലാക്കി ഒരു കൊഴുക്കട്ട ആക്കിയിട്ട് വെക്കുക. വേഗം വേഗം മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയൊരു പലഹാരമാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് അടിപൊളി ഐറ്റം, നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മളൊരു 3 പേർക്കുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള ആ പുതിയ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമൃതം പൊടി കിട്ടിക്കഴിഞ്ഞാൽ എന്നെ തയ്യാറാക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനൊന്നും വേണ്ട. അങ്ങനെ വേണ്ട, നല്ല ചൂട് 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട് ഗൈസ്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അമൃതം പൊടിക്ക് നല്ല മധുരമുണ്ട്, ഷുഗർ കണ്ടൻറ്റൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മധുരം വേണ്ടാത്തവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഐറ്റമാണ്. മധുരം വേണ്ടവർക്ക് മധുരമോ എന്ത് വേണമല്ലോ. അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അമൃതം പൊടി വെച്ച് പുട്ട്, ഉപ്മാവ്, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് നിങ്ങളുടെ കൈ കിട്ടുവാണെങ്കിൽ ഇതുപോലൊന്ന് വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കി, നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മുടെ നാടൻ ബനാനയും കോക്കനട്ടും എല്ലാം കൂടി ഇട്ടിട്ട് അമൃതം പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് അമൃതം പൊടിയല്ല, അമൃതം പൊടി കൊഴുക്കട്ടയാണ് കേട്ടോ. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. ബൈ ബൈ.